Agni Abhishekam. Swargiya Agni, Parishuddhatma Agni, Iruli Prakashamai, Talarna Manasina Shaktiya, Rogam Matum Saukhyam Pagayum Deviga Sandesham. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മാർവാലാഹ് ഭവനത്തിൽ നിന്നും സ്നേഹാശംസകൾ. ലൂക്കായുടെ സുവിശേഷം 10:42 തിരുവചനം പറയുകയാണ്, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ തുടങ്ങി നാം പലവരും കേൾക്കുന്ന ഒരു ചിന്തയാണ് തിരഞ്ഞെടുപ്പ്. ആദി മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പനയെ ധിക്കരിച്ച് സാത്താൻ്റെ കുതന്ത്രങ്ങൾക്ക് അടിമയായി. കായേൻ പാപത്തിൻ്റെ വഴിയിലെത്തുമ്പോൾ ദൈവം അവന് താക്കീത് കൊടുക്കും, ഉചിതമായി പ്രവർത്തിച്ചാൽ നീ ദൈവസന്നിധിയിൽ സ്വീകാര്യനാവുകയില്ലേ. തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നീയാണ്, ഉചിതമായത് നീ തിരഞ്ഞെടുക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 15 നാം വായിക്കുകയാണ്, നിന്റെ മുമ്പിൽ അഗ്നിയും ജലവും വയ്ക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഈശോ അപ്പസ്തോലന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? ശമയോൻ പത്രോസ് മറുപടിയായി പറയും, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്കാണ് പോവേണ്ടത്? നിത്യജീവൻ്റെ വചനങ്ങൾ അത് നിന്റെ പക്കലാണല്ലോ. ഈശോയുടെ കൂടെ ആയിരിക്കുക, അവിടുത്തെ വചനം ശ്രവിക്കുക, അവിടുത്തെ പ്രവർത്തനങ്ങൾ സ്വന്തമാക്കുക, അവിടുത്തേക്ക് സാക്ഷികളാവുക. നമ്മൾ അനുദിന ജീവിതത്തിൽ അതിനു ചേർന്ന തിരഞ്ഞെടുപ്പുകളാണ് നിർവഹിക്കുക. മർത്തായും മറിയവും ആധ്യാത്മികതയുടെ രണ്ട് ഭാവങ്ങളാണ് എന്ന് പറയാം. ഒരുവൾ കർത്താവിൻ്റെ കാൽച്ചുവട്ടിൽ ഇരുന്ന് വചനം കേൾക്കുകയും അത് ധ്യാനിക്കുകയും അത് ഹൃദിസ്ഥമാക്കുകയും ജീവിക്കുവാൻ അഭിലഷിക്കുകയും ചെയ്യുന്നവളാണ്, ധ്യാനാത്മകമായ പ്രാർത്ഥനയുടെ മുഖം. മറുവശത്ത് മർത്തയാകട്ടെ, ഹൃദയം നിറയെ കർത്താവിനോടുള്ള സ്നേഹം പേറുന്നവൾ. അവൾ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. എങ്ങനെ കർത്താവിനെ കൂടുതൽ പ്രസാദിപ്പിക്കാം എന്നുള്ളത് അവളുടെ ചിന്തയാണ്. തമ്പുരാനോടുകൂടെ ആയിരുന്ന പ്രാർത്ഥനയിൽ അവിടുത്തെ ധ്യാനിച്ച് തിരുഹിതം മനസ്സിലാക്കി അതിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രവർത്തന പന്ഥാവിലേക്ക് ഇറങ്ങി പുറപ്പെടണം. ദിവ്യകാരുണ്യ സന്നിധിയിൽ അനുദിനം ഞങ്ങൾ ചെലവഴിക്കുന്ന പ്രഭാതത്തിലെ 1 ഞങ്ങളുടെ ജീവിതത്തിന് മുഴുവൻ ശക്തിയായി മാറുന്നു എന്ന് പറയുന്ന വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം. ഓരോ ദിവസവും നിർണായകമായ അനേകം തിരഞ്ഞെടുപ്പുകൾ നാം നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. ഉത്കൃഷ്ടമായത് തിരഞ്ഞെടുത്തുകൊണ്ട് അത് ജീവിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. മിശിഹ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഗ്നി അഭിഷേകം.